നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ട് പ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചില്ലെന്ന് മാത്രമല്ല ഉള്ള ജോലി നഷ്ടപ്പെട്ട് കടം കയറി ഉള്ള കിടപ്പാടം ജിപ്തിയിലുമായി കുന്നത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ എസ് പി ഉല്ലാസ് കോവൂരിനാണ് ഈ ഗതി പ്രചാരണത്തിനായി ചെലവാക്കിയ തുക ലക്ഷ്യങ്ങൾ അത് പലിശയും ചേർന്ന് ഇരട്ടിച്ചതോടെയാണ് ഉല്ലാസ് കോവൂർ കടക്കണിയിലായത് വീടും സ്ഥലവും ലേലത്തിന് വെച്ചുകൊണ്ടുള്ള നോട്ടീസ് കിട്ടിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഈ പൊതുപ്രവർത്തകനായ ചെറുപ്പക്കാരൻ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുന്നത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കപൂരിൻ്റെ വീടും സ്ഥലവുമാണ് ബാങ്ക് ലേലത്തിന് വെച്ചിരിക്കുന്നത് ശാസ്താംകോട്ട ഭൂപണയ ബാങ്കിൽ നിന്ന് പ്രമാണം ഈടായി നൽകി അഞ്ച് ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വായ്പ എടുത്തത് പലിശയും പിഴപ്പലിശയും ഒക്കെയായി പന്ത്രണ്ട് ലക്ഷം രൂപയായി വർധിച്ചു കുറച്ച് തവണകൾ അടച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് വരുത്തിയ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ കാരണം തവണകൾ മുടങ്ങിയെന്ന് ഉല്ലാസ് പറഞ്ഞു മുപ്പത്തിയൊന്നിന് മൈനാഗപ്പള്ളി വില്ലേജ് ഓഫീസിൽ ലേലം തീരുമാനിച്ചതായി രജിസ്റ്റേഡ് കത്ത് ഇപ്പോൾ കൈരളി ടി വിയിൽ സംവിധായകനായി ജോലി ചെയ്തു വരവേ അത് രാജിവെച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് ഭാര്യ സി ജി ആശ പത്രപ്രവർത്തിക്കുകയായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗമായപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലെ അംഗങ്ങളെ പിരിച്ചുവിട്ടതോടെ അതും നഷ്ടമായി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി സ്വർണം പണയം വെച്ചതും ലേലം ചെയ്തു പോയി പിതാവിൻ്റെ തുച്ഛമായ പെൻഷനും അമ്മയുടെ തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനവുമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഏക ആശ്രയം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് തുക ലഭിച്ചു കോവിഡ് വന്നതോടെ നിലച്ചു സ്വകാര്യ ചാനലിലെ നാടൻപാട്ട് പരിപാടിയിലും കോവിഡ് വില്ലനായി പതിനൊന്ന് സെൻറ് സ്ഥലവും വീടും മാത്രമാണ് ആകെയുള്ളത് അതാണിപ്പോൾ ബാങ്ക് ലേലത്തിനായി കൈമാറിയത് രണ്ട് തവണ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മുക്കുമൂലയിലും ഉല്ലാസ സജീവമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ കോവൂർ കുഞ്ഞുമോൻ്റെ ഭൂരിപക്ഷം നന്നായി കുറയ്ക്കാനും സാധിച്ചിരുന്നു എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും പരാജയപ്പെടുമെന്ന ഭീഷണിയും ഉയർത്തിയിരുന്നു നാടൻപാട്ട് രംഗത്ത് നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ യുവ കലാകാരൻ കൂടിയാണ് ഉല്ലാസ്